ഒമ്പത് പത്ത്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. തമാശ, പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ നിങ്ങളുടെ തമാശ? ഈ നിമിഷം മകളെ വിളിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്? നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കണ്ണുമ്പിൽ നടക്കില്ല. യു ബ്ലൈൻഡ്. ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. ഏരിക്കുട്ടി, ദേവ ആവുകൊണ്ട് ഉടുപ്പ ഒരു ചെറിയ കീറല്, ഇതൊന്ന് തയ്ച്ചേ, ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. അതിനെന്താ, അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ എന്നെ കെട്ട. Thank you.
തയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇരുന്ന് കനാവ് കാണുവാണ്. എളുപ്പം തയ്ക്കടി. ഇപ്പൊ തരാം അച്ചി. എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാറായോ നായേ? എന്താ റപ്പായി, ഇവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. Thank you.
അരികൊണ്ട് നാലഞ്ച് പേര് ഇപ്പൊ ഇവിടെ അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കാ കുറച്ച് വെള്ളം ഒഴിച്ച് കുലിക്ക് അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ ചതിച്ചോ? അവനിട്ടാണ് കിട്ടിയത്. ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കും. ആരായാലും അറിഞ്ഞു പെരുമാറിയിട്ടുണ്ടല്ലോ ഉറപ്പായി. ഒരക്കടി പറ്റി പോയി ഡോക്ടറെ, അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോ ബാലനെന്ത് പറഞ്ഞു? ബാലേട്ടിന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറ നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചവ ഞാൻ. ഇന്നൊരു മുറിവീതം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ടാ ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താറപ്പായി ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. നേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ട് എന്നാ കറിക്കുന്ന അരച്ചേ? അമ്മച്ചി, എനിക്കൊരു വയറ്റുവേദന. അയ്യന്നെ കാലത്ത് കണ്ടാടച്ചാണെ വല്ലതും തിന്ന? ഇല്ല. ആ, എന്നാ വായുവിന്റെ കാറ്റലായിരിക്കും. നീ ആ വാവുമോന്റെ ആശുപത്രി ചെന്ന് ഇത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടി എടി, എങ്ങോട്ടാ മരുന്ന് മേടിക്കാൻ? ഈ വേഷത്തിലാ പോയി സാരിയും ബ്ലൗസും മാറ്റിട്ട് പോടി വന്നേ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയാ? ആരാ? ഈ കേറി വാ ചേച്ചി. ഈ ഗുളിക കാലത്ത് വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത്. നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ, ഇവിടെ കയറി കിടന്നേ. കിടന്നേ. നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബു മോനെ, ഇങ്ങോട്ട് സോക്കേട് കാര്യ വന്നല്ലേ? ഇവിടെ ഉണ്ട്. എന്നതാ മോനെ അവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. പത്ത് ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലമൊക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം മൂന്ന് നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തരെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഏ, ഒന്നുമില്ല. വിശേഷം അല്ലേന്ന് സാർ അറിഞ്ഞ? എന്താ സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതി? ഓ, ആ കള്ളക്കൈവരി പത്രാധിപര പണിയാ. എടാ, ഇതാ ആറാം പറഞ്ഞ രാജപണ്ടാക്കിട്ട് കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ള രണ്ടിനെയൊന്നും നമുക്ക് തപ്പാൻ മമ്മുക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദയവായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയിലെ വിചാരവും നടക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കണേ. നമുക്കിട്ടൊരു അരിയാ അടിച്ചിരിക്കണത്. എന്താ എന്റെ അടി ഏറ്റില്ലേ?
ഏറ്റു ആശാനേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശുവിൻ ഡോക്ടറെ, ഇത് കണ്ടോ, ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്ന് നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്നു ഓർമ്മുണ്ട് തിന്നുമ്പോ. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല ഡോക്ടർ, അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചടി മഷിക്കാൻ എന്ത് വില കൂടുതലാണെന്ന്. കള്ളിന് ഒരു വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്. കൊറേ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ. രാത്രി അയാൾ കുറെ അവിടെ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറഞ്ഞതാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. ബി എസ് സി എം ബി ബി എസ്. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു, അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി വണ്ണേ. ഓടിക്കോ രാജപാതാട്ടി, ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു, ഡോക്ടർ ബാബു.